ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നോമ്പുകാലം അഞ്ചാമത്തെ ഞായറാഴ്ചയിലേക്ക് സഭാമക്കളായ നമ്മൾ ഓരോരുത്തരും പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ലോകം മുഴുവനും ഒരു അനിശ്ചിതത്വത്തിലാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥ. എല്ലാം സാധ്യമാകുന്ന തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ നൽകുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നത്. പകർച്ചവ്യാധികളാൽ കഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. പകർച്ചവ്യാധിയിൽ നിന്നും അതിജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി ഈശോയോട് പ്രാർത്ഥിക്കാം. അവരെ ശുശ്രൂഷിക്കുന്നവരെയും അതിൽ മരണമടഞ്ഞവരെയും ഒക്കെ ദൈവസന്നിധിയിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. ഇന്നത്തെ സുവിശേഷം നമുക്ക് രണ്ട് പ്രമേയങ്ങളാണ് നൽകുന്നത്, ജീവജലവും പ്രകാശവും. യഹൂദരെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തീർത്ഥാടക തിരുനാളുകളാണ് അവർ അനുഷ്ഠിച്ചിരുന്നത്: പെസഹ തിരുനാൾ, പെന്തക്കൊസ്ത തിരുനാൾ, കൂടാരത്തിരുനാൾ. കൂടാരത്തിരുനാൾ വിളവെടുപ്പിൻ്റെ തിരുനാളായിരുന്നു. ദൈവം അത്ഭുതകരമായ രീതിയിൽ ഇസ്രായേൽ ജനത്തെ സംരക്ഷിച്ചതിൻ്റെ ഓർമ്മ, ദൈവം അവരിൽ ഒരുവനായി കൂടാരത്തിൽ വസിച്ചതിൻ്റെ ഓർമ്മ. ഈ കൂടാരത്തിരുനാളിലാണ് ഈശോ രണ്ട് പ്രബോധനങ്ങൾ നമുക്കായിട്ട് നൽകുന്നത്. ഒന്നാമത്തെ പ്രബോധനം: ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹം പലവിധമുണ്ട്: ശരീരത്തിൻ്റെ ദാഹം, മനസ്സിൻ്റെ ദാഹം, ആത്മീയമായ ദാഹം. ശരീരത്തിൻ്റെ ദാഹം ഭക്ഷണത്തിന് വേണ്ടിയുള്ളതാകാം, പാർപ്പിടത്തിന് വേണ്ടിയുള്ളതാകാം, വസ്ത്രത്തിന് വേണ്ടിയുള്ളതാകാം, ശാരീരികമായ സുഖത്തിന് വേണ്ടിയുള്ളതാകാം. മനസ്സിൻ്റെ ദാഹം സ്നേഹത്തിന് വേണ്ടിയാകാം, സന്തോഷത്തിന് വേണ്ടിയാകാം, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാകാം. ആത്മീയമായ ദാഹം എപ്പോഴും ദൈവത്തിന് വേണ്ടിയിട്ടാണ്. ആത്മീയമായ ദാഹം ശമിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മൾ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ജലം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. നമ്മുടെ ശരീരത്തിൻ്റെ 70% ജലമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ഭൂമിയിൽ 80% ജലമുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. സ്നേഹം നിറഞ്ഞവരെ, ജലമില്ലാത്തടത്ത് ജീവനില്ല. ഇതുപോലെ പരിശുദ്ധാത്മാവില്ലാത്ത വ്യക്തികൾ, പരിശുദ്ധാത്മാവില്ലാത്ത കുടുംബം, പരിശുദ്ധാത്മാവില്ലാത്ത സമൂഹമൊക്കെ ജീവനില്ലാത്തതായി തീരുന്നു. ഈ ജീവൻ എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? കൂദാശകളിലൂടെയാണ് നമുക്ക് ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നത്. ഇന്ന് നോമ്പുകാലം അഞ്ചാമത്തെ ഞായറാഴ്ചയിൽ നമ്മുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്ന മേഖലകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ജീവൻ നൽകുന്നവനായ പരിശുദ്ധാത്മാവിനെ നമുക്ക് ആഗ്രഹിക്കാം. രണ്ടാമത്തെ ഈശോയുടെ പ്രബോധനം: ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്നുള്ളതാണ്. ഫ്ലോറൻസ് നൈറ്റിംഗൽ, അറിയപ്പെടുന്നത് വിളക്കേന്തിയ വനിത എന്നാണ്, ദ ലേഡി വിത്ത് ദ ലാംപ്. 1854 ക്രിമിയൻ യുദ്ധസമയത്ത് മുറിവേറ്റ പട്ടാളക്കാരുടെ അടുക്കിലേക്ക് ശുശ്രൂഷയുടെ മനോഭാവവുമായി ഓടിച്ചെന്നവളാണ് ഫ്ലോറൻസ് നൈറ്റിംഗൽ. രാത്രിയിൽ പോലും ഒരു ചെറിയ വിളക്കുമായി പട്ടാളക്കാരുടെ അടുത്ത് ചെന്ന് അവരുടെ മുറിവുകൾ വെച്ച് കെട്ടി അവരെ ശുശ്രൂഷിച്ചു. അതുകൊണ്ട് തന്നെ അവൾ അറിയപ്പെടുന്നത് ആധുനിക നഴ്സിംഗിൻ്റെ സ്ഥാപക എന്നാണ്. ശുശ്രൂഷയുടെ പ്രകാശം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് ഫ്ലോറൻസ് നൈറ്റിംഗലിന് സാധിച്ചു. മാമോദിസ സ്വീകരിച്ച ഞാനും നിങ്ങളുമൊക്കെ ഇപ്രകാരം ഈശോയുടെ പ്രകാശം മറ്റുള്ളവർക്ക് നൽകാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ കുറേ പേരെങ്കിലും അന്ധകാരത്തിൽ നിന്നും അല്ലെങ്കിൽ ഇരുട്ടിൽ നിന്നും തമ്പുരാനാകുന്ന പ്രകാശത്തിലേക്ക് കടന്നു വന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ബെർത്തിമേയൂസിൻ്റെ ജീവിതം അന്ധകാരം നിറഞ്ഞതായിരുന്നു. തമ്പുരാൻ അവൻ്റെ കണ്ണുകളിൽ തൊട്ടപ്പോൾ പ്രകാശത്തിൻ്റെ ജാലകം അവനു വേണ്ടി തുറക്കപ്പെട്ടു. സക്കേവൂസിൻ്റെ ഉള്ളിലും കുടുംബത്തിലും അന്ധകാരമായിരുന്നു. എന്നാൽ തമ്പുരാൻ സക്കേവൂസിൻ്റെ ഉള്ളിലേക്ക്, കുടുംബത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പവർ കട്ടും ലോഡ് ഷെഡിങ്ങും ഒക്കെ മാറി അവിടെ ദീപാവലിയുടെ ഒരു അനുഭവമാക്കി തീർത്തു. മഗ്ദല്ല മറിയത്തിൻ്റെ ജീവിതത്തിൽ 7 പിശാചുക്കൾ തീർത്ത ഇരുട്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ പാദത്തിങ്കിലേക്ക് അണഞ്ഞപ്പോൾ അവളുടെ ഉള്ളിലെ ഇരുട്ട് മാറ്റി പ്രകാശം നിറഞ്ഞതായിട്ട് മാറുന്നതായിട്ട് നമ്മൾ കാണുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സമൃദ്ധി, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, ആധുനിക ഉപകരണങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളും നാം ജീവിക്കുന്ന സമൂഹവുമൊക്കെ അന്ധകാരത്തിലായിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അറും പീഡനങ്ങളും ആത്മഹത്യകളും കൊലകളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇന്നും നടമാടുന്നത്? യോഹന്നാൻ്റെ സുവിശേഷം 3:19 നമ്മളോട് പറയുന്നു: പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും മനുഷ്യർ പ്രകാശത്തെക്കാൾ അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചു.
പ്രകാശമായ മിശിഹായെ തിരിച്ചറിയാൻ കഴിയാത്തതാണ് പലപ്പോഴും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലെയും നമ്മുടെ കുടുംബത്തിലെയും നമ്മുടെ സമൂഹത്തിലെയും ഒക്കെ അന്ധകാരത്തിന് കാരണം. ഈ നോമ്പുകാലം അഞ്ചാമത്തെ ഞായറാഴ്ചയിൽ ഞാനും നിങ്ങളുമൊക്കെ ആയിരിക്കുമ്പോൾ നമ്മളോട് ഈശോ പറയുന്നത് പ്രകാശമായി തീരുവാനായിട്ടാണ്. മാമോദിസയുടെ ഒക്കെ സമയത്ത് വൈദികൻ നമുക്കൊരു കത്തിച്ച തിരി നൽകുന്നുണ്ട്. എന്നിട്ട് ഇപ്രകാരം ഒരു വാക്യം പറയുന്നു, ലോകത്തിൻ്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ഈ ഞായറാഴ്ചയിൽ തമരാൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ജീവൻ നൽകുന്ന പരിശുദ്ധാത്മാവിനെ ലഭിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. ജീവനുള്ള വ്യക്തികളായി, ജീവനുള്ള കുടുംബങ്ങളായി, സമൂഹങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. പ്രകാശമാകുന്ന മിശിഹ നമ്മുടെ ജീവിത വഴികളിൽ പ്രകാശമായി തീരട്ടെ. തമ്പുരാൻ നൽകിയ പ്രകാശത്തിൽ അനുദിനം മുന്നോട്ട് നീങ്ങുവാനായിട്ടും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളും നാം ആയിരിക്കുന്ന കുടുംബങ്ങളും സമൂഹങ്ങളുമൊക്കെ പ്രകാശത്തിൽ നിറയുവാനായിട്ട് ഈശോ നമ്മളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.